മാടായി പഞ്ചായത്തിൽ ഫയലുകൾ നീങ്ങുന്നതിൽ കാലതാമസം കെട്ടിട നിർമ്മാണ പെർമിറ്റ് ലഭിക്കാൻ വൈകുന്നതായി പരാതി കെട്ടിട നിർമ്മാണ പ്രവർത്തിക്കായും അനുബന്ധ അനുമതിക്കുമായി മാസങ്ങൾ കഴിഞ്ഞാലും അനുമതി ലഭിക്കാതെ വട്ടം കറങ്ങുകയാണ് പൊതുജനങ്ങൾ കെട്ടിട നിർമ്മാണ പ്രവൃത്തിക്കായും മറ്റുമുള്ള അനുമതി മാസങ്ങൾ കഴിഞ്ഞിട്ടും ലഭിക്കാതെ മാടായി പഞ്ചായത്തിലെത്തുന്നവർ നെട്ടോട്ടം ഓടുകയാണ് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് നൽകുന്ന തീയതിക്കെത്തിയാൽ വീണ്ടും തീയതി മാറ്റി നൽകുന്നുവെന്നും അപേക്ഷകർ പറയുന്നു എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതാണ് പ്രശ്നത്തിന് കാരണം ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറും ഒരു ക്ലർക്കും പഞ്ചായത്ത് നിയമിച്ച താൽക്കാലിക ക്ലർക്കും മാത്രമാണ് ഇപ്പോൾ ഓഫീസിലുള്ളത് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ തേർഡ് ഗ്രേഡ് ഓവർസിയർ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് കെട്ടിട നിർമ്മാണ അനുമതിക്കായുള്ള അനുമതിപത്രം തയ്യാറാക്കുവാൻ കൂടുതൽ സമയം ആവശ്യമാണെന്നും ILGMS എന്നീ രണ്ട് സോഫ്റ്റ്വെയറുകളിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വിനി ചെമ്മഞ്ചേരി പറഞ്ഞു ഇവിടെ രണ്ട് ഓവർസിയറുടെ പോസ്റ്റും വേക്കന്റ് ആയിട്ടാണുള്ളത് നിലവിലിപ്പോൾ ഒരു ടെമ്പററി സ്റ്റാഫ് മാത്രമേ ഉള്ളത് അപ്പോൾ അവർ തന്നെയാണ് പെർമിറ്റ് സൈറ്റുകളും അതുപോലെ തന്നെ വർക്ക് സൈറ്റുകളും എല്ലാം നോക്കുന്നത് പിന്നെ ഞാനും എനിക്കാവുന്നത്ര ഫയലുകൾ നോക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് 20 വാർഡുള്ള പഞ്ചായത്താണ് അപ്പോൾ അതിനനുസരിച്ച് പെർമിറ്റ് ഫയലുകൾ വരുന്നുണ്ട് ഒരു ദിവസം തന്നെ 10 മേലെ ഫയലുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ ഇത്രയധികം ഫയലുകൾ ഒരുമിച്ച് നോക്കി തീർക്കാൻ പറ്റില്ല അതുകൊണ്ടുള്ള ഡിലേ മാത്രമാണ് പിന്നെ ഏപ്രിൽ മാസം വരെ നമുക്കിവിടെ എംപ്ലോയ്മെൻറ്റ് ഒരു ഓവർസിയർ ഉണ്ടായിരുന്നു അതുപോലെ ഒരു തേർഡ് ഗ്രേഡ് ഓവർസിയർ ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഓഫീസിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് എഞ്ചിനീയർ വിഭാഗത്തിൽ ആവശ്യത്തിനുള്ള ജീവനക്കാരെ നിയമിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എന്നാൽ ജില്ലയിലെ മിക്ക പഞ്ചായത്തുകളുടെയും അവസ്ഥ ഇതുതന്നെയാണെന്നും ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാത്തത് സർക്കാർ അനാസ്ഥയാണെന്നും മാടായി പഞ്ചായത്തിൽ ഭരണസമിതി താൽക്കാലികമായി ഓവർസിയറെ നിയമിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ പറഞ്ഞു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി